നമസ്കാരം. ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമായല്ല. ഖാലിസ്ഥാൻ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കാനഡയുമായി മുൻപും ഇടയേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആദ്യമാണ് ശത്രു രാജ്യങ്ങൾ തമ്മിലെന്ന പോലെ നയതന്ത്രജ്ഞരെ പുറത്താക്കുന്ന തലം വരെ ഇത് എത്തുന്നത്. ഖാലിസ്ഥാൻ വിഘടനവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US എന്നിവയുമായിട്ട് ഇടയ്ക്കിടെയൊക്കെ ഉയർന്നു വരാറുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ഇന്ത്യയിൽ അമൃത്പാൽ സിംഗിൻ്റെ അറസ്റ്റ്. സിഖ് ഫോർ ജസ്റ്റിസ് സംഘടന ഖാലിസ്ഥാൻ സംബന്ധിച്ച വിദേശ സിഖുകാർക്കിടയിൽ അഭിപ്രായ വോട്ടെടുപ്പിന് നടത്തിയ നീക്കം, ഇവയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. ഖാലിസ്ഥാൻ വിഘടനവാദികൾ ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും US ഇന്ത്യൻ നയതന്ത്ര സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടത്തിയിരുന്നു. ഇന്ത്യയുടെ പ്രതിഷേധത്തെ തുടർന്ന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും അഭിപ്രായ വോട്ടെടുപ്പ് തടയാനും അവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ രീതിയിലുള്ള സഹകരണം കാനഡയിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ്. മറ്റ് 3 രാജ്യങ്ങളിലും സിഖ് വംശജർ ഏറെ ഉണ്ടെങ്കിലും അവർക്ക് കാനഡയിലെ സിഖുകാരുടെ അത്ര രാഷ്ട്രീയ ശക്തി ഇല്ല എന്നുള്ളതാണ്. 19 ഇന്ത്യൻ വംശജ MPമാരുള്ള കാനഡയിൽ സിഖുകാർ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് വരെ എത്തിയിട്ടുമുണ്ട്. 16 ലക്ഷം ഇന്ത്യൻ വംശജർ കനേഡിയൻ ജനസംഖ്യയുടെ 3% വരും. ഇവരിൽ വലിയൊരു വിഭാഗം സിഖുകാരാണ്. 2018 ഷെർവാണി ധരിച്ച് നെറ്റിയിൽ പൊട്ടും ചാർത്തി ഇന്ത്യയിലെത്തിയിട്ടും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തണുത്ത സ്വീകരണമാണ് അന്ന് ലഭിച്ചത്. സിഖ് തീവ്രവാദികൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകുന്നതായിരുന്നു കാരണം. ഏതുതരം വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യക്ക് സ്വീകാര്യമല്ലെന്ന് ഏതാനും ആഴ്ച മുമ്പ് തന്നെ വിദേശകാര്യമന്ത്രിയായ S ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാമായിട്ടും G20 സമ്മേളനത്തിലെ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രൂഡോ ആരോപണ രീതിയിൽ നിജാർമതം എടുത്തിട്ടത് ഇന്ത്യക്ക് ഒട്ടും രസിച്ചിരുന്നില്ല. G20 അതിഥികൾക്കിടയിൽ ട്രൂഡോ ഒറ്റപ്പെടുകയായിരുന്നു. അങ്ങനെ വേണം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനിടെ വിമാനം കേടായി അസ്വീകാര്യനായി അതിഥിയെപ്പോലെ ഇന്ത്യയിൽ 2 ദിവസത്തിൽ കൂടുതൽ തങ്ങേണ്ടി വന്നത് ട്രൂഡോയെ കാനഡയിൽ പരിഹാസ്യനാക്കി മാറ്റി. കടുത്ത പ്രതിപക്ഷ ആക്രമണവും നേരിട്ട് മോദിയോട് ഇടഞ്ഞിട്ട് വരാൻ ഇറങ്ങി തിരിച്ചയാൾ അവസാനം പഴികേട്ടിട്ടാണ് വന്നതെന്ന രീതിയിലായി കാര്യങ്ങൾ. അങ്ങനെ മങ്ങുന്ന തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ട്രൂഡോ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യ വിലയിരുത്തുകയാണ്. കാനഡയിൽ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെക്കുവാനും നിജാർവതം സംബന്ധിച്ച് പാർലമെൻറ്റിൽ തന്നെ ആരോപണം ഉയർത്തുവാനും ഇതെല്ലാമാകും കാരണങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാനഡയുടെ മണ്ണിൽ ഒരു കനേഡിയൻ പൗരനെ കൊലപ്പെടുത്തുന്നതിൽ ഒരു വിദേശ സർക്കാരിൻ്റെ ഏത് ഇടപെടലും രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ലംഘനമാണെന്ന് ട്രൂഡോ പറഞ്ഞു. G20 ഉച്ചകോടിക്ക് എത്തിയ ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിഷയം നേരിട്ട് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നിജാറിൻ്റെ മരണത്തിന് പിന്നാലെ കാനഡയിലുള്ള പല ഇന്ത്യക്കാരും ഈ നീരസത്തിലും ഭയത്തിലുമാണ് കഴിയുന്നത് എന്ന് പറയേണ്ടത്. അതേസമയം ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണം അതീവ ഗുരുതരമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യ 10 ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാപ്പുള്ളിയായ 40 ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകമാണ് ഇന്ത്യ കാനഡ ബന്ധം ഇത്രമേൽ ഇപ്പോൾ വഷളാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം നടത്തുവാനുള്ള കാനഡയുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഇന്ത്യ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്നും US നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കോർഡിനേറ്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻസ് ജോൺ കിർബി പറഞ്ഞു. US പ്രസിഡന്റ് ഉൾപ്പെടെ ആരോപണത്തെ ഗൗരവമായാണ് കാണുന്നത്. തികച്ചും സുതാര്യവും സമഗ്രവുമായ അന്വേഷണമാണ് നടക്കുകയാണ് വേണ്ടതെന്നും പറയുന്നു. സംഭവിച്ച എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. നിലവിലെ സാഹചര്യത്തിൽ കാനഡയിലെ ഇന്ത്യക്കാരും പഠനാവശ്യത്തിന് പോയ ഇന്ത്യൻ വിദ്യാർത്ഥികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈയിടെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെയും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നിൽക്കുന്നവർക്ക് നേരെയും കാനഡയിൽ ഭീഷണികൾ ഉണ്ടാവുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾ അടക്കം നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്ന അതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. കാനഡയിലേക്ക് പോകാനിരിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്.